ഉഷ്ണ തരംഗമടക്കമുള്ള കടുത്ത വേനൽ ചൂടിന് ശേഷം ആശ്വാസമായി മഴയെത്തിയെങ്കിലും ഇനി കേരളത്തിൽ പെരുമഴക്കാലമാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശക്തമായ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് രാവിലെ 11:30 മുതൽ രാത്രി 11:30 വരെ 0.5 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വേഗത സെക്കൻഡിൽ 20 സെന്റിമീറ്ററിനും 50 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാനാണ് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരത്തും രാവിലെ 11:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 0.7 മുതൽ 1.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിന് അനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. അവിചാരിതമായും അസാധാരണമായുമാണ് ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുക. 2018 കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. 100 വീടുകൾ തകർന്നു. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഉയർന്ന തിരമാലകളും കടൽക്ഷോഭവും കണ്ടപ്പോൾ അന്നും ഇത് സുനാമി ആകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങളായി ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ തിരുവനന്തപുരം പുത്തൻതോപ്പ്, അടിമലതുറ, പൊഴിയൂർ, പൂന്തുറ ഭാഗങ്ങളിൽ കടൽ കയറി. പ്രദേശത്തെ വീടുകളുടെ മുറ്റത്തും റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. യാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പൊഴിയൂർ മുതൽ പുല്ലുവിള വരെയും കടലാക്രമണമുണ്ടായി. പല വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കരയിലേക്ക് ശക്തമായ തോതിൽ തിരമാല അടിക്കുന്നതിനാൽ നിരവധി വള്ളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പുഴ, കൊല്ലം, തൃശൂർ തുടങ്ങി കേരളത്തിലെ എല്ലാ തീരദേശ മേഖലകളിലും കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇന്നലെ 6 ജില്ലകളിലായിരുന്നു യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയാണ് നിലവിൽ ലഭിക്കുന്നത്. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ 4 ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇന്നലെ വൈകിട്ട് വന്ന മഴ മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊടും ചൂടിൽ വലഞ്ഞ കേരളത്തിൽ ഉയർന്ന താപനിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് 13 ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 14 തിരുവനന്തപുരം, 13 15 തിരുവനന്തപുരം, കൊല്ലം, 13 16 തിരുവനന്തപുരം, കൊല്ലം, 13 ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്.